നമുക്കിന്ന് എങ്ങനെ നമുക്കൊരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ നമുക്ക് റൺ ചെയ്യാം. നമുക്ക് റൺ ചെയ്ത പ്രോഗ്രാം ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഇത്രേ ഉള്ളൂ. നമ്മൾ മൊബൈൽ ഫോണിൽ, ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് ആപ്പാണോ വേണ്ടത് അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ സോളോ ലേൺ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. സോളോ ലേൺ അതാണ് നമ്മുടെ ആപ്പിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ എനിക്കതിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു പോർഷനാണ് സെർച്ച് ചെയ്ത് സോളോ ലാൻഡ്രി ഐക്കണി. ഇപ്പോൾ ഇങ്ങനെയാണ്, അത് ചെറിയ വ്യത്യാസങ്ങളും ചിലപ്പോൾ അപ്ഡേഷൻ വരുമ്പോൾ വരും. നേരത്തെ ചെറിയ കുറച്ചുകൂടി കളർഫുള്ളായിട്ട് കുറച്ചുകൂടി കളേഴ്സ് ഉള്ളൊരു ഐക്കണായിരുന്നു. ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് പിന്നെ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രഷായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ അപ്ഡേറ്റിന് വേറെ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക, ആ ആപ്പ് നിങ്ങളുടെ മൊബൈലിലോട്ട് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇൻസ്റ്റാൾ ആവുന്ന സമയത്ത്, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് അതൊന്ന് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മളെപ്പോഴും റൺ ചെയ്യുന്നൊരു ഗൂഗിളിൻ്റെ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കുമല്ലോ റൺ ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ ആ അക്കൗണ്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട്, അതായത് ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതൊരു പ്രശ്നം. അല്ലെങ്കിൽ ഒരു ഫ്രഷ് അക്കൗണ്ട് വേണമെങ്കിൽ സൈനപ്പ് ചെയ്തിട്ട് ഫ്രഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് കൊടുത്തു കൊടുത്ത് നെക്സ്റ്റ് നെക്സ്റ്റ് ചെയ്യുക. എന്നിട്ട് അവസാനം ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നമുക്ക് ഫിനിഷ് ചെയ്യാം. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന സ്റ്റെപ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സോളോ ലേൺ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ പേരൊന്ന് ഓർത്തിരിക്കുക. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊന്ന് ബാക്ക് പോയിട്ട് ഒന്നുകൂടി രണ്ടാമതൊന്ന് കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ പ്ലേ സ്റ്റോറിൽ വരിക, അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലൊരു ഐക്കൺ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒന്ന് എന്നിട്ട് കാണിച്ചു തരാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഐക്കൺ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ആ കളറ് തന്നെയുള്ളൊരു ചെറിയൊരു ഐക്കൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ നമ്മുടെ ആപ്പ് ഓപ്പണായി വരും. അപ്പോൾ ഇത് മിക്കവാറും നിങ്ങളുടെ ലാസ്റ്റ് പേജിൽ ആയിരിക്കും അത് ഇൻസ്റ്റാൾ ആയിട്ട് അതിൻ്റെ ഐക്കൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇത് നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ നെറ്റ് ഓൺ ആയിരിക്കണം. ഭയങ്കര സ്പീഡൊന്നും വേണ്ട, എന്നാലും നെറ്റ് കണക്ഷൻ ഓൺ ആയിരിക്കണമെന്ന് മാത്രമേ അതിനൊരു ചെറിയൊരു പ്രത്യേകതയുള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ നെറ്റ് ഓൺ ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ അതുകൊണ്ടാണ് അത് കുറച്ച് നേരമൊരു ഡിലേ ആണ്. ഇപ്പോൾ ഓൺ ചെയ്തു. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണമെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഹോം സ്ക്രീൻ ഇതുപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ ചെറിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമായിരിക്കും, അതായത് ജനറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ആ ജനറലായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു മൂന്ന് വരകൾ കാണും. ആ വരയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കോഡെന്ന് പറഞ്ഞൊരു സിമ്പിൾ, രണ്ട് ഓപ്പണിംഗ് ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രേസിൻ്റെ ഒരു സിമ്പിൾ ഈ കോഡെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കോഡെന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കോഡെന്ന് പറഞ്ഞൊരു കാര്യം വരും, അല്ലെങ്കിൽ താഴത്തെ സെൻറ്റർ കൊണ്ട് കോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എവിടെയാണോ ഇങ്ങനെ കോഡെന്ന് കിട്ടുന്നത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇത് കുറേ ആൾക്കാർ പബ്ലിക്കായിട്ട് കുറേ പ്രോഗ്രാംസ് ഇട്ടിരിക്കുന്നത്, അത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ പ്രോഗ്രാംസ് ചെയ്തിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് പബ്ലിക്കായിട്ട് സേവ് ചെയ്താൽ ഇത് കിട്ടും. അത് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇങ്ങനൊരു പേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമ്പോൾ ഇതുപോലൊരു പേജ് വരും, അല്ലെങ്കിൽ ഈ സെൻറ്ററിലുള്ള കോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇപ്പോൾ അത് ഓൾറെഡി ക്ലിക്ക്ഡാണ്, അതാണ് സെൻറ്ററിലുള്ള ഈ ഇങ്ങനെ ഒരു പേജ് അല്ലെങ്കിൽ ഇങ്ങനൊരു വിൻഡോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ താഴത്തൊരു പച്ച കളറൊരു സർക്കിൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വൃത്തം കാണാൻ പറ്റും. അതിന് സെൻറ്ററിൽ ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ആ പ്ലസ്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക് നോക്കാം. പ്ലസ് എന്ന് പറഞ്ഞ പോർഷനിൽ ഇപ്പോൾ പ്ലസ്സിലല്ല ക്ലിക്ക് ചെയ്ത്, ആ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് അവിടെ വരുന്നതെന്ന് വെച്ച് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ.
മേളിൽ മൂന്ന് വരെ. ഇപ്പോൾ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തു. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഒരു കാര്യമാണ് വരുന്നത്. നമ്മൾ ബാക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, ഇത് ബാക്ക് ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് സ്പീഡിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് സ്കിപ്പായിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ചൂസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എച്ച് ടി എം എൽ ചെയ്യണമെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ വെബ് എടുക്കാം. എച്ച് ടി എം എൽ നമ്മൾ ആദ്യം സി പ്ലസ് പ്ലസ് അല്ലേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സി പ്ലസ് പ്ലസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് ഓപ്ഷൻ സി പി പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക സെക്കൻഡ് ഓപ്ഷൻ. മനസ്സിലായോ? സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ സി പി പി ആയി. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, സി പി പി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്ക് നോക്കാം, ഞാൻ സെക്കൻഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. എന്ത് സംഭവിക്കുന്നു, ദേ ഇതുപോലെ കോഡ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബൈ ഡിഫോൾട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വരും. അത് നമുക്ക് മായിച്ചിട്ട് നമുക്ക് വേണ്ട പ്രോഗ്രാം, ഞാൻ വെറുതെ ഹായ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്ന ചെറിയൊരു പ്രോഗ്രാമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഒരു സാമ്പിൾ പ്രോഗ്രാം, നമുക്ക് ഇത് റൺ ചെയ്യോ ഇല്ലെന്ന് അറിയാൻ വേണ്ട അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള പ്രോഗ്രാംസ് ആയിട്ടൊന്നും എഴുതുന്നില്ല, അത് നമുക്ക് നിങ്ങളെ ചെയ്ത് നോക്കും ചെയ്ത് നോക്കാം. ഞാൻ വെറുതെ ഹായ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഐ ഒ സ്ട്രീം എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ഐ ഒ സ്ട്രീം എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ആ സിമ്പലൊക്കെ കിട്ടാൻ വേണ്ടി അത് നമുക്ക് ഈ കീബോർഡിൻ്റെ തൊട്ട് മേളിൽ ടാബ് എന്നൊക്കെ എഴുതിയൊരു പോർഷനില്ലേ, അവിടെ നമുക്ക് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ആ സിമ്പിൾസ് എല്ലാം കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് സിമ്പിളായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ, എളുപ്പത്തിന് ഇൻപുട്ട് ഓപ്പറേറ്റർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കേർലി ബ്രാക്കറ്റ് സെമി കോളൻ റണ്ണിൻ്റെ ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ കുറേ സിമ്പിൾസ് അതുപോലെ കിട്ടും കേട്ടോ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ സിമ്പിൾസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നോക്കാം, ഇൻ്റ് കഴിഞ്ഞിട്ട് മെയിനിൻ്റെ കഴിഞ്ഞിട്ട് സിമ്പിൾ ബ്രാക്കറ്റ് വേണ്ട. അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്യുന്നത് കേട്ടോ, അത് സ്ക്രോൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ സിമ്പിൾസ് നമുക്ക് എടുക്കാം. എന്നിട്ട് താഴെ തോട്ട് വീണ്ടും കേരളി ബ്രാക്കറ്റ്, അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടാക്കിയിട്ട് കേരളി ബ്രാക്കറ്റ് ഇടുക, എൻ്റർ അടിക്കുക. എൻ്റർ എല്ലാം നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്യണം പോലെ സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. പിന്നെ ഡബിൾ കോഡ്സ് ഇടാൻ വേണ്ടി അവിടെ ഡബിൾ കോഡ്സിൽ വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി, ക്ലോസിംഗ് കൂടെ വന്നോളൂ. അപ്പോൾ നടുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ സെമി കോഡ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് റിട്ടേൺ സീറോ എന്നുള്ളത്, റിട്ടേൺ സീറോ ടൈപ്പ് ചെയ്യുക. സീറോ ഓ അല്ല കേട്ടോ, സീറോ ആണ് വേണ്ടത്. എന്നിട്ട് സെമി കോഡ് ഓക്കെ. ഇത്ര കഴിഞ്ഞിട്ട് നമുക്ക് റൺ ചെയ്യാം പ്രോഗ്രാം. കമ്പൈലും ബിൽഡൊന്നും ചെയ്യേണ്ട, ഇതിൽ വെറുതെ റൺ ചെയ്താൽ മതി. നമ്മൾ ജീനി ചെയ്യുമ്പോഴാണ് കമ്പൈലും ബിൽഡും ചെയ്യണം, വെറുതെ റൺ ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടി, ഹായ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാം സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ബാക്ക് എടുത്ത് കാണിച്ചു തരാം. സേവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ റൈറ്റ് സൈഡിൽ മേളിൽ മൂന്ന് ഡോട്ട് ഉണ്ടാവും, മൂന്ന് കുത്തുകളുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരും, അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ അതിൽ ആ സേവ് ആസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയൽ വേറെ എന്തെങ്കിലും പേരിൽ സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഫയലായിട്ടോ വേറെ എന്തെങ്കിലും ഫയലായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വെറുതെ സേവ് എന്ന് പറഞ്ഞാൽ സി പി പി ഫയലായിട്ടേ സേവ് ചെയ്യുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത, ഇവിടെ നമ്മൾ ആ സി പി പി ഫയലായിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ ഫയൽ ഡോട്ട് സി പി പി എന്ന് പറഞ്ഞ് കൊടുക്കണ്ട, വെറുതെ പേര് കൊടുത്താൽ മതി. ബൈ ഡിഫോൾട്ട് അതെന്തായിക്കോളും, ഡോട്ട് സി പി പി ആയിട്ട് സേവ് ചെയ്തോളും. നമുക്ക് വെറുതെ ഒരു ഫയലിൻ്റെ പേര് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ ജീനിയിൽ ചെയ്യുമ്പോൾ ഫയലിൻ്റെ പേര് ഡോട്ട് സി പി പി എന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഇതിൽ ഇതിന് വേണ്ടിയുള്ള ആപ്പ് ആയതുകൊണ്ട് തന്നെ അത് സി പി പി എന്ന് പറഞ്ഞാൽ ഡോട്ട് സി പി പി തന്നെ ആഡ് ചെയ്തോളും. പിന്നെ ഡാർക്ക് തീം എന്നുള്ള ടിക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിൽ വരും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിലല്ലേ വന്നിരിക്കണേ, അത് വൈറ്റ് കളറിൽ വേണം. ഡാർക്ക് തീം എന്ന് പറഞ്ഞാൽ ടിക്ക് എടുത്ത് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ സേവ് ക്ലിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരും, സേവിൻ്റെ ഫയൽ നെയിം കൊടുക്കാൻ വേണ്ടി കേട്ടോ, കോഡ് നെയിം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഡോട്ട് സി പി പി കൊടുക്കണ്ട, വെറുതെ ഫയൽ നെയിം. ഞാൻ വെറുതെ പ്രോഗ്രാം വൺ ആണ് വെറുതെ പേര് കൊടുക്കുന്നത്, വെറുതെ പേര് കൊടുക്കുക. ഇനി ഈ പ്രോഗ്രാം എല്ലാവർക്കും കാണണമെന്ന് വെച്ചു, നേരത്തെ നിങ്ങളൊരു വിൻഡോ ഫസ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ കുറേ പേരുടെ പ്രോഗ്രാംസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മേക്ക് ദിസ് കോഡ് പബ്ലിക് എന്ന് പറഞ്ഞു കൊടുക്കുക, അത് എല്ലാവർക്കും കാണാൻ പറ്റും. എന്നിട്ട് സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അത് വേണ്ടെങ്കിൽ ടിക്ക് മാറ്റിയിട്ട് സേവ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ഈ സോളോ ലൈനിൽ സേവ് ആയിട്ടുണ്ട്, നമ്മുടെ ആപ്പിൽ സേവ് ആയിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അത് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ആക്കണമെന്ന് പറയാം കേട്ടോ. നമ്മൾ സേവ് ചെയ്ത പ്രോഗ്രാംസ് എങ്ങനെയാണ് എടുക്കുന്നുള്ള കാര്യം പറയാം. ഇതല്ല ഇപ്പോൾ ബാക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇങ്ങനെ ഇതാണ് വിൻഡോ. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത പ്രോഗ്രാം എടുക്കുന്നത് ഹോട്ട് ടുഡേ എന്ന് പറഞ്ഞ് കണ്ടോ, ആ കോഡിൻ്റെ താഴത്തൊരു ചെറിയൊരു ആരോ കഴിഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ഹോട്ട് ടുഡേയുടെ ആ ചെറിയ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഇതിൽ ഏറ്റവും അവസാനം മൈ കോഡ് ബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്യും. ഞാൻ കുറേ പ്രോഗ്രാംസ് സേവ് ചെയ്തിട്ടാണ് കുറേ വന്നത്. നിങ്ങൾ ഒരെണ്ണം ആണെങ്കിൽ ആ ഒരെണ്ണം കാണിക്കുള്ളൂ. അതിൽ വെറുതെ ഏതാണ് നിങ്ങളുടെ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സേവ് ചെയ്ത പ്രോഗ്രാം ഉണ്ടാവും. ഞാൻ പ്രോഗ്രാം ക്ലോസ് ചെയ്തിട്ടെല്ലാം എടുത്താണ് കേട്ടോ, നമ്മൾ സേവ് ചെയ്ത പ്രോഗ്രാം അവിടെ ഉണ്ടായി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം നമ്മൾ ഈ പറഞ്ഞ സോളോ ലൈനിൽ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ലൊരു ആപ്പാണ്. ഓക്കെ, താങ്ക് യു.